നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുക 2022. തീർച്ചയായിട്ടും 2021 അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമൃദ്ധിയുടെ, അതിലുപരി നമ്മുടെ നന്മ, നമ്മളിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, രാജ്യത്തിലേക്ക്, ലോകത്തിലേക്ക് എത്തണം. കൊറോണ വൈറസിൻ്റെ പലതരത്തിലുള്ള വേട്ടയാടലുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കൂടി, നമ്മുടെ പരിസരത്തിൽ കൂടി, നമ്മുടെ മുന്നിൽ കൂടി ഒത്തിരി ദുഃഖങ്ങളും സത്യങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്ന വർഷം ആണെങ്കിൽ തന്നെയും അതിനെയെല്ലാം നമ്മുടെ രാഷ്ട്രം അതിജീവിക്കാനുള്ള വാക്സിനേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ലോകത്തിന് തന്നെ മാതൃകയാക്കി ചെയ്തുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഉത്കണ്ഠയ്ക്കുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇല്ലെന്നുള്ളതല്ല, അതിലൊന്ന് ഈ ഒമിക്രോൺ എന്ന് പറഞ്ഞ പുതിയ വൈറസിൻ്റെ വ്യാപനം എങ്ങനെയെന്നുള്ളത് ഉത്കണ്ഠാജനകമായിട്ടുള്ള. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് അതിനെയും അതിജീവിച്ച് മുന്നോട്ട് വരാൻ പറ്റും. ഈ പോയ വർഷത്തിൽ ചരിത്രത്തിൽ വരേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. മഴക്കെടുതി മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഭദ്രത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുണ്ടായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ഒക്കെ തന്നെയാണെങ്കിലും കാശി വിശ്വനാഥേശ്വരൻ്റെ ഇടനാഴി ഉൾപ്പെടെ ഈ അവസാനഘട്ടത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും പുരോഗതിയും ഒരു സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്ന ആർജവത്വമുള്ള മേഖലയിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ പടിചവിട്ടി കയറുക തന്നെയാണ്. അതുകൂടി ഒന്നും കൂടി 2022 നമ്മളെ സമയത്തോളം ദൈവാധീനം, അനുഗ്രഹം, പ്രാർത്ഥന ഇതെല്ലാം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തോടൊപ്പം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങൾ ഒന്നും കൂടി സ്വാഗതം. അതിലുപരി ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഈ യൂട്യൂബ് ചാനലായിരുന്നാലും ന്യൂസ് ചാനലായിരുന്നാലും ഏതിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി നല്ല പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകരെന്ന് പറയുന്നത് തെറ്റാണ്, അവരൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കാണുന്നു, ആഗ്രഹത്തിൻ്റെ പുറത്ത് വിളിക്കുന്നു, താല്പര്യത്തിൻ്റെ പുറത്ത് പല കാര്യങ്ങളും അറിയുവാനുള്ള ആഗ്രഹം ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല രീതിയിൽ നമുക്കവരെ സർവീസ് ചെയ്യാൻ ഈശ്വരാധീനം കൊണ്ട് പറ്റിയിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശം, ഉപദേശം, സഹകരണം വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഈ രാശിസ്ഥിതി ഫലത്തിൻ്റെ കാര്യത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ ശക്തി പകരുന്നതാണ്. അത് വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാശിസ്ഥിതി ഫലത്തിലേക്ക് നമുക്ക് പോവാം. അതിലാദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടം രാശി. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, അതായത് തടസ്സപ്പെട്ട് നിൽക്കുന്ന ക്രയവിക്രയങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സമയം. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഡീലിങ്സ്, കൊടുക്കൽ വാങ്ങൽ, ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത്, കുറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലോക്കായി നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിലേക്ക് നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിൽ നമുക്ക് വന്നു ചേരേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ജനുവരി 19 കഴിഞ്ഞാൽ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം നമുക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രത്യേകിച്ച്
ഹൈസ്കൂൾ തലം മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പല ചലഞ്ചസും അഡ്മിഷൻ്റെ കാര്യത്തിലായിരുന്നാലും പഠനത്തിൻ്റെ രീതികളുടെ കാര്യത്തിലായിരുന്നാലും ഓൺലൈൻ ക്ലാസ്സായിരുന്നാലും ഓഫ്ലൈൻ ക്ലാസ്സായിരുന്നാലും ശരിയായിട്ടുള്ള ഒരു കഴിവിനനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റിയോടുകൂടി നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പല കാരണങ്ങളുണ്ടാവും, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷനുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ. പക്ഷെ അവിടെയെല്ലാം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് പോകാനുള്ള ഈശ്വരാധീനം ഈ വർഷമുണ്ട്. നഷ്ടപ്പെട്ടത് അല്ലെ കോട്ടപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിക്കാൻ സരസ്വതി കടാക്ഷം ഉണ്ടാവുന്നു. നല്ല ഫ്യൂച്ചർ ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഈ കൺഫ്യൂഷൻ, ടെൻഷൻ ഇതൊക്കെ മാറണം. ഇതിന് 11 വ്യാഴാഴ്ച വിഘ്നേശ്വര ഉപചാരം ചെയ്യണം. ഗണപതിയെ ദർശനം ചെയ്ത് അമ്പലത്തിൽ പോയിട്ട് തടസ്സങ്ങൾ മാറാൻ കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക. അപ്പോൾ ഒരു വ്യാഴാഴ്ച മുടങ്ങിയാലും കുഴപ്പമില്ല, 11 വ്യാഴാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനാണോ നമുക്ക് തടസ്സമുള്ളത് അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. തടസ്സങ്ങൾ വിഘ്നേശ്വരൻ മാറ്റിത്തരും. വിഘ്നങ്ങളുടെ ഗണനാഥനായിട്ടുള്ള ഗണപതി അനുഗ്രഹം ഉണ്ടാവും. കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചെയ്യുന്ന ജോലിസ്ഥലത്തുണ്ടായിരിക്കുന്ന ടെൻഷൻ, ന്യായമായിട്ടും കിട്ടേണ്ട കാര്യങ്ങൾക്ക് തടസ്സം, പ്രമോഷൻ, സാമ്പത്തിക മെച്ചം അല്ലെങ്കിൽ സ്ഥലം മാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് തടയിടാനും തടസ്സപ്പെടുത്താനും ശത്രുക്കളുണ്ട്. യൂണിയൻ ബേസ് ആയിരുന്നാലും പൊളിറ്റിക്സ് ആയിരുന്നാലും ഒരു കോക്കസിൻ്റെ കളിയിൽ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇതിൻ്റെ ചില വല്ലാത്ത റൊട്ടേഷൻ ഉണ്ടാവും, മാനസിക സംഘർഷം ഉണ്ടാവും. അത് നമുക്ക് അനുകൂലമാക്കിയെടുക്കണം. ആ പ്രശ്നങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് വരാൻ പാടില്ല. അതോടൊപ്പം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കൂട്ടിക്കെട്ടിയിട്ട് വീട്ടിൽ പോകണോ വേണ്ടോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം നമ്മളവിടെ മെനക്കെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുത്തിയിരിക്കുന്നതിൻ്റെ ഫലം ഉണ്ടാകണ്ടേ? ഉണ്ടാവില്ല. പലിശയും പണയവും വെക്കേണ്ട സാഹചര്യം ഇനിയും വരാൻ സാധ്യമില്ല, പറ്റില്ല, നിവർത്തിയില്ല. ഇതിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിനെ കരകയറ്റി എടുക്കണം. ബേക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, പൂക്കട ആയിക്കോട്ടെ, പലവ്യഞ്ജനമായിക്കോട്ടെ, ഏത് മേഖലയിൽ നിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചോളം അതിരൂക്ഷമായിട്ടുള്ള ഒരു വർഷത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി വരിക. ഇവിടെയും ജനുവരി 19 കഴിഞ്ഞാൽ നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. സ്ഥാപനത്തിൽ ലക്ഷ്മി യന്ത്രം സ്ഥാപിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിസ്ഥലത്ത് മഹാലക്ഷ്മി സാന്നിധ്യം മുദ്രയായിട്ട് സ്ഥാപിക്കണം. തടസ്സങ്ങൾ അഷ്ടലക്ഷ്മി മന്ത്രം. അതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 6 വ്യാഴാഴ്ച കൃഷ്ണതുളസിമാല ഭഗവാനെ ചാർത്തി പുഷ്പാഞ്ജലി നടത്തി 6-ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസം നടത്തുക. മകേരത്തിന് തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ആഹാരം വേണ്ട, ഉറക്കം തന്നെ ശരിയാവില്ല, പിടലി വേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, വയറുവേദന, നെഞ്ചുവേദന, ഇങ്ങനെ ഓരോ തരത്തിലാണ്. ആയുർവേദം പോണോ ഇംഗ്ലീഷ് പോണോ ഇങ്ങനെ സംശയം. മനുഷ്യന് മനസ്സും ശരീരവും എനർജറ്റിക് ആയിരുന്നാലേ മുന്നോട്ട് പോകും. ഇവിടെ എനിക്ക് വയ്യാന്നുള്ള അവസ്ഥ, അത് മാറണം. രണ്ടാമത് വീഴ്ചകൾ വീഴും, ആക്സിഡൻറ്റ്, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ വാഹനത്തിൽ നിന്നോ തലചുറ്റിയോ, അത് ശ്രദ്ധിക്കേണ്ട സമയം. പ്രത്യേകിച്ച് വരുന്ന മീനം മാസം വരെ, അതായത് ഏപ്രിൽ മെയ് വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ, ദുർഗാക്ഷേത്രത്തിലല്ല, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി 5 വെള്ളിയാഴ്ച ചെയ്യുക. ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്ന് പറയും. അത് ഭഗവതിക്ക്, ദേവിക്ക് ചെയ്ത് ഈ വക ബന്ധനങ്ങൾ, ആപൽഘട്ട ദോഷങ്ങളൊക്കെ നിവർത്തി വരുത്തേണ്ടത് ആവശ്യം. അമൃതശൂലിനി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ദൈവാധീനം അനുകൂലമാണ്.
മങ്ങലിൽ നടക്കാത്ത പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി, എന്താ എൻ്റെ കുഞ്ഞിനൊരു നല്ല ഭർത്താവിനെ കിട്ടാത്തത്, സങ്കടപ്പെടുന്ന രക്ഷകർത്താക്കൾ, അതോടൊപ്പം നല്ലൊരു പെണ്ണ് കെട്ടി അവനൊരു ജീവിതം ഉണ്ടായില്ല എന്ന് സങ്കടപ്പെടുന്ന രക്ഷകർത്താക്കൾ, ചെറുക്കനും നല്ല ജോലിയുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, എല്ലാം ശരി, പൊരുത്തം നോക്കി തളർന്നു, ഇതെന്താ കഷ്ടം ഇത്. പലരും ചോദിക്കുന്നു, മോന് പെണ്ണ് നോക്കിക്കൊടുക്കുന്നില്ല, നോക്കാത്തതിൻ്റെ കുഴപ്പമില്ല, പക്ഷേ എല്ലാം ഒത്തു വരുന്നില്ല. എല്ലാം ഒത്തു വന്നാലും എന്തെങ്കിലും കാരണത്താൽ തടസ്സം. അപ്പോൾ ഈ തടസ്സം മാറി വിവാഹം നടക്കണം. നമ്മുടെ കുടുംബം സാഹചര്യമായിട്ട് ഒത്തണമെങ്കിൽ പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം എന്നുള്ളത് താല്പര്യമാണ്. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തി. സന്താനഭാഗ്യം ഡിലേ ആയ രസത്തിൽ ഒരു 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളെ കാലം, കുഞ്ഞിക്കാലം എന്നുള്ളൊരു സ്വപ്ന, ജീവിതത്തിൽ എന്തിനെന്നുള്ളൊരു സ്വപ്ന, അത് മക്കളാണ്. അപ്പം അത് അനുകൂലമാണ്. ഇവിടെ ശിവശക്തി ഉപചാരക്രിയ ചെയ്ത് ഭാഗ്യസൂക്ത മന്ത്രത്താൽ ത്രിവിഷ്ഠഭ താഴികം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ആഴ്ച നെയ്വിളക്ക് കത്തിക്കും. വിവാഹകാര്യവും ഈ പറഞ്ഞ സന്താന ലഭ്യതയും എന്ത് പ്രതിഫലമുണ്ട്, അത് മാറി അനുകൂലമാണ്, യാതൊരു സംശയമില്ല. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, മുരുകസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതം എടുക്കണമെന്നല്ല, അത് 6 മാസം ആ ഷഷ്ഠിവ്രതം കംപ്ലീറ്റ് ചെയ്യണം. അത് മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്താലും മതി, ഫലം അവർക്കുണ്ടാവും, യാതൊരു സംശയമില്ല. മകൻ പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ദൈവാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. ഇവിടെ ശത്രുദോഷം വളരെ ബലത്ത് നിൽക്കുന്ന സമയമാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഇത്തരത്തിൽ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം വരെ ഇതിനു മുമ്പ് 2 തവണ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് സ്ഥിതി വിശേഷം. സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം ഒരു ഭാഗത്ത് പണ്ടേയുണ്ട്, മറുഭാഗത്ത് അന്യശത്രുസ്ഥാനം. അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ദോഷം പണ്ടേ നമ്മളെ ഗൃഹത്തെയും കാര്യകാദികളെയും ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അത് ഒഴിവാക്കി അതിനെ നിവർത്തി വരുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അതുമൂലം 2 തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ നമ്മുടെ ഗൃഹത്തിൽ 2 പേർക്കായിട്ട് കഴിഞ്ഞു. ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ വരെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. രോഗാണു ദുരിത പാപബന്ധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്താൽ പോലും എന്താണെന്ന് മനസ്സിലാവില്ല, പുഴു പടയ്ക്കും പോലെ പടച്ചു എന്നാണ്. ആ സ്ഥലത്തിൽ നിൽക്കുന്ന ചില സ്ഥിതി വിശേഷങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്ദീപം കത്തിക്കുക, മണ്ഡലദീപം. മാറ്റമുണ്ടാകും. ശിവക്ഷേത്രത്തിൽ 5 തിങ്കളാഴ്ച ജലധാര, അതോടൊപ്പം കൂവളത്തില കൊണ്ട് മാല ഭഗവാനെ ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക. വളരെ നല്ല അനുകൂലസ്ഥിതി ഉണ്ടാവും. ഇത് ആർക്കാണോ വേണ്ടത് അവർ തന്നെ പോയി ചെയ്താൽ അത്രയും നല്ലതെന്നുള്ള യാഥാർത്ഥ്യം. ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. പ്രയോറിറ്റികൾ കൊടുക്കണമെന്നുള്ളതാണ്. അതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ഈ മനുഷ്യന് കയ്യിൽ നിന്നുള്ള പൈസയും സമയവും എല്ലാം മാറ്റിവെച്ച് ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി കിടന്ന് ഓടുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചോളം ഭാര്യ, കുട്ടികൾ, കുടുംബം എന്നുള്ള ഉത്തരവാദിത്വമില്ല പലയിടത്തുള്ള അനുഭവം. പക്ഷേ വെളിയിലെ ഈ വ്യക്തിയെ പറ്റിയോ, അയ്യോ എന്താ നല്ല മനുഷ്യനാണ്, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഉപദേശം. ഇവിടെ കുട്ടികളുടെ കാര്യം മുതൽ വീട്ടിലെ പച്ചക്കറിയുടെ കാര്യം വരെ അവതാളത്തിലായി കിടക്കുക. ചിലപ്പം സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകുന്ന ദുരവസ്ഥ, പണയം വെക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരിക്കും. ഇതെന്നാ ഇത് കരകയറുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചു കരകയറ്റിയേ പറ്റും. അപ്പം അവിടെ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരണം. ഇതിന് തൃശ്ശതി അർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ 11 ചൊവ്വാഴ്ച ചെയ്ത് പഞ്ചദുർഗാ യന്ത്രം ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുക. തൃശ്ശതി അർച്ചന 11 ചൊവ്വാഴ്ച ദുർഗാ ഭഗവതിക്ക് ചെയ്ത് പഞ്ചദുർഗാ മന്ത്രം സ്ഥാപിക്കുക. വളരെ അനുകൂലം ഉണ്ടാവും. ചിത്തിരത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശിയെ സംബന്ധിച്ചോളം
രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പ്രത്യേകിച്ച് ഈ വൈറസ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന ചില ഘട്ടങ്ങളിലേക്ക് നമ്മൾ അറിയാതെപ്പെടും. അത് മറ്റു രോഗ ദുരിതങ്ങളുണ്ടെങ്കിൽ കഷ്ടതയിലുണ്ടാക്കാനും പരീക്ഷണങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി പോകണം ആരോഗ്യകാര്യത്തിൽ. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നുന്നു. ഉടനടി മാറേണ്ട കാര്യമില്ല. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം വരുന്ന മേടമാസം കഴിഞ്ഞതിന് ശേഷം അത് ചിന്തിച്ചാൽ മതി. വാഹനം മാറുന്നെങ്കിൽ അനുകൂല സമയമാണ്. അത് പ്രത്യേകിച്ച് ആരുടെ പേരിലാണോ വാഹനം മാറാൻ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ ദിവസം ആ വ്യക്തിയുടെ മൂന്നാം നാൾ വരാൻ പാടില്ല. അതായത് മകം നക്ഷത്രമാണെങ്കിൽ ഉത്ര നാളിൻ്റെന്ന് വാങ്ങാൻ പാടില്ല, അത്രയേ ഉള്ളൂ. രാഹുകാലവും നമ്മൾ നോക്കുക, കാര്യകാദികൾ മുന്നോട്ട് പോകും. വിശാത്തിക്കാലനിഴം തൃക്കേട്ട വൃശ്ചികരാശി ദൈവാധീനം അനുകൂലമുണ്ട്. ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, ക്യാമറ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റായിക്കോട്ടെ, ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വയലിനിസ്റ്റായിക്കോട്ടെ, മൃദംഗമായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഇതായാലും ഡ്രോയിങ് ആയിക്കോട്ടെ, അവിടെ വ്യക്തമായിട്ട് നമുക്ക് നല്ലൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വരേണ്ട സമയം. എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് സംശയിച്ച് ഭയപ്പെട്ടിട്ട് കാര്യമില്ല, അത് ഏറ്റെടുക്കണം. അതിൽ സക്സസ്ഫുൾ ആവാൻ സാധ്യത വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമാണ്. രുദ്രേശ്വരി കവചിത മുദ്ര ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം നാരങ്ങ വിളക്ക് കത്തി. രണ്ട് ഓപ്പർച്യൂണിറ്റി വരാനാണ്, അതിലൊന്ന് സക്സസ് ആവാനുള്ള സമയമാണ്, മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം സാക്ഷാൽ ശാസ്താവിനെ നീരാഞ്ജനം നടത്തുക. 8 ശനിയാഴ്ച അഷ്ട നീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ്. മൂലം പൂരാടം ഉത്രാടത്തിക്കാരി ധനുരാശി, ദൈവാധീനം അനുകൂലമാണ്. ചില കാര്യത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം, പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, വേദനിപ്പിക്കുക, ടെൻഷൻ ഉണ്ടാക്കുക, സങ്കടം ഉണ്ടാക്കുക, നിരാശ ഉണ്ടാക്കുക. എന്നോട് ഇത് എന്തിനാ ചെയ്യുന്നത്? ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, മെസ്സേജിന് പോലും മറുപടി. ഇത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ സമയദോഷം കൊണ്ട് നമ്മൾ ബലിയാടാകുന്ന അവസ്ഥയാണ്. നുണയും പാരവയ്പ്പും എന്ന് വേണമെങ്കിൽ പറയാം, അത് മാറും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് എങ്ങനെ, ആര് മുഖാന്തരമാണ് ഈ പ്രശ്നം വന്നതെന്നറിയാം. ആ നെഗറ്റീവിനെ അവിടെ നിന്ന് പിഴുതുകളാണ് പഴയ റിലേഷൻഷിപ്പ്. കാരണം ഒത്തിരി വർഷമായിട്ടുള്ള അഫയർ പോലും തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. എന്തിനു ജീവിക്കണമെന്ന് വരെ തോന്നിപ്പോ. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാം. ഐക്യമത്യ സൂക്ത പൂജ വിഷ്ണു ക്ഷേത്രത്തിൽ 3 വ്യാഴാഴ്ച ചെയ്യും. ഫലപ്രാപ്തി അപ്പം തന്നെ കണ്ടു തുടങ്ങും. ആ പോസിറ്റീവായിട്ടുള്ള മാറ്റം പഴയ ആണെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ക്ഷമയോടുകൂടി നമ്മൾ പോയി ചെയ്യണം. ഐക്യമത്യ സൂക്ത പൂജ നെയ്ദീപം കത്തിക്കുക വിഷ്ണു ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. വളരെ നല്ല അനുകൂലസ്ഥിതി വരും. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ശാപപാപ ബന്ധനങ്ങൾ ദോഷം. ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്ക് വരവ്, അത് തിരുവല്ലത്തോ വർക്കലയിലോ കൊണ്ടുപോയി നിർത്തിയതോ ചെയ്തതോ അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല, എന്നെ മറന്നോ എന്ന് ചോദിക്കുന്നു. അത് പാപനാശം ചെയ്തിട്ട് തിലഹോമാദി സമർപ്പണങ്ങൾ ചെയ്ത് ലക്ഷ്മീനാരായണ ഉപചാരം ചെയ്ത് ആത്മാവിന് പൂർണ്ണ മോക്ഷപ്രാപ്തി കൊടുക്കണം. നമുക്കോ നമ്മുടെ തലമുറയിൽ അത് ബാധിക്കാൻ പാടില്ല, ശാപമായിട്ട് വരാൻ പാടില്ല. അതിൽ വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ശാപദോഷം നമ്മുടെ ഗൃഹസ്ഥാനത്തുണ്ട്. അത് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്കും കൂടെ അതിൻ്റെ ദോഷം. അതിന് ആയില്യ പൂജ സർപ്പപ്രീതി പരിഹാരം എന്ന് പറയും, ചെയ്യുന്ന ഉചിതമാണ്. രാഹുകേതു ബന്ധന ദോഷങ്ങൾ നിവർത്തിയാക്കണം. ഇവിടെ അതോടൊപ്പം ആയില്യ പൂജയ്ക്ക് കൊടുക്കുന്നത് ഉചിതമാണ്. ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി വെറ്റിലമാല 11 വ്യാഴാഴ്ച ചെയ്യണം. വളരെ നല്ല റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും.
തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരാൻ മകരം രാശിക്കാർക്ക് അഞ്ജനേയ പ്രീതി വളരെ ഗുണകരമായിട്ട് വരും. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പിടലിവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന ഇങ്ങനെ അസ്വസ്ഥതകൾ, ഡോക്ടറുടെ പോയ ഒന്നും കുഴപ്പമില്ല. ഉദരസംബന്ധമായുള്ള ചില പ്രശ്നങ്ങൾ, ദോഷങ്ങൾ കാണുന്നത് ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമാണ്. ചിത്ര, മകയിരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെ വളരെ ഡിലേ ആയിപ്പോകും. ശരിയായിട്ടുള്ള ബന്ധം നടക്കാനുള്ള സമയമാണ് വിവാഹ കാര്യത്തിൽ. അതിന് ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 21 ദിവസം നെയ്ദീപം കത്തിക്കുക, അതോടൊപ്പം സ്വയംവര പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമാണ്. അത് 7 ചെയ്യുമ്പോൾ, 7 ചെയ്യുമ്പോൾ തന്നെ ശരിയായിട്ടുള്ള പ്രപ്പോസൽ വരും, വിവാഹം ഉറയ്ക്കും, നടക്കും. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായപ്പോൾ ഇനിയും നീണ്ടുപോകുന്നത് കഷ്ടമാണ്, വരാൻ പാടില്ല. ജോലിയിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് 2 ഓപ്പർച്യൂണിറ്റി വരും. അതിലൊന്ന് ഗുണകരമായിട്ട് വന്ന് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെ പ്രത്യേകിച്ച് നോക്കുമ്പം ശിവഭഗവാനെ തന്നെ, മഹാദേവനെ തന്നെ ചന്ദ്രക്കല സമർപ്പണം ചെയ്ത്, വെള്ളി ചന്ദ്രക്കല സമർപ്പണം ചെയ്ത് അഭിഷേകം, പാല് അല്ലെങ്കിൽ ഇളനീര് 3 ചെയ്താൽ ഫലപ്രാപ്തി വളരെ അനുകൂലമാണ്. പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദിത്യൻ്റെ, ബുധൻ്റെ അല്ലെങ്കിൽ വ്യാഴൻ്റെ ഗാരഹോരയിൽ ഗുരു ഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്താനും തടസ്സങ്ങൾ മാറാനും അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ശത്രുദോഷം, അത് 3 ശത്രുക്കൾ, പരിസരത്തുള്ള അല്ലെങ്കിൽ തർക്കങ്ങൾ, വസ്തു അതിരിൻ്റെ വഴിയുടെ, അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞ കുടുംബക്ഷേറിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തൊഴിൽ മേഖലയിലുള്ള ശത്രുദോഷം, അതോടൊപ്പം വേറെ ചില ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണ മൂലമുണ്ടായിരുന്ന ശത്രുദോഷം നമ്മളെ വീണ്ടും വേട്ടയാടുന്ന അവസ്ഥയാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം വീണ്ടും വന്നുകൂടായികയില്ല. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വരുന്ന 4 വീട് മാറാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിന് ഉടനടി ശ്രമിക്കേണ്ട, 3 കൂടെ കഴിഞ്ഞതിന് ശേഷം മതി. പ്രത്യേകിച്ച് മേടമാസം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതാണ് ഉചിതം. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയം, പോയാൽ മെച്ചമുണ്ടാവും. അത് വിദ്യാഭ്യാസ കാര്യത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നാലും പോയാൽ 3 നമുക്കതിൻ്റെ ഒരു നല്ല ലക്ഷ്യപ്രാപ്തി അടിത്തറയോടുകൂടി ഉറയ്ക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഭഗവതി ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ചുമന്ന മാല, തെറ്റിപ്പൂ മാല 3 വെള്ളിയാഴ്ച ചെയ്ത് കുങ്കുമാർച്ചനയും കൂടി നടത്തുന്നത് ഉചിതമാണ്. കടുംബായസ നിവേദ്യം 3 ചെയ്യുന്നത് ഉചിതമാണ്. ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വരും. പിതൃ പൂജകൾ മുടങ്ങിയിട്ടുള്ളതെല്ലാം പ്രായശ്ചിത്തമായിട്ട് തിരുവല്ലത്തോ, വർക്കലയിലോ, തിരുനെല്ലിയിലോ, തിരുമുല്ലവാരത്തോ, തിരുനാവായിലോ, രാമേശ്വരത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം മാറ്റിവെച്ച് പോയി ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഗൃഹസ്ഥാനത്ത് ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകുന്നതിന് വേണ്ടി ഭഗവതി പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തൽക്കാലം അവസാനിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ 2022 നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യസമർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഭഗവതിയുടെ, ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാ വിശ്വാസികൾക്കും, പള്ളിയിൽ പോയിരുന്നാലും, അമ്പലത്തിൽ പോയിരുന്നാലും, മോസ്കിൽ പോയിരുന്നാലും, ചർച്ചിൽ പോയിരുന്നാലും ശരി തന്നെ, വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഈശ്വരൻ കൈവിടില്ല, നന്മ വരട്ടെ. പ്രാർത്ഥനയോടെ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് കാണാം. നമസ്കാരം.